എന്റെ വീടപ്പൂന്റെയും എന്ന ചിത്രം കണ്ട് കരയാത്ത മലയാളി അമ്മമാരുണ്ടാവില്ല. ആ ചിത്രം ഇറങ്ങി 13-14 വർഷങ്ങൾക്കിപ്പുറം വസുവായി എത്തിയ കാളിദാസ് ജയറാം നായകനായി ഒരു തമിഴ് ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് മീൻ കുഴമ്പും മൺപാനയും. ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി കാളിദാസും കാളിദാസിന്റെ അച്ഛൻ ശ്രീ ജയറാമും നമ്മളോടൊപ്പമുണ്ട്. ഇരുവരുടെയും വിശേഷങ്ങളും ചിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം. ഞാൻ മനഃപൂർവ്വം ആട്ടോ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇന്നിപ്പോ കണ്ണന്റെ പാരന്റ് ആയിട്ട് കണ്ണന്റെ അച്ഛനായിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് ടെൻഷൻ? അല്ല, ശരിക്കും ഞാനിവിടെ ഇരിക്കേണ്ട ഒരാളല്ല ശരിക്കും. കാരണം എൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നിരിക്കാറുണ്ട്. ഇത് അവൻ്റെ ഒരു സിനിമയാണ്, അവനാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്, അവനാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഒരു വാല് പോലെ ഇങ്ങനെ കാണുന്ന ഓഡിയൻസിന് തോന്നും ഇത് മകൻ്റെ സിനിമയ്ക്ക് ഇയാൾ എന്തിനാണ് ഇങ്ങനെ പുറകെ കിടക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രൊമോഷന് വേണ്ടി പ്രഭുസാറാണ് ഈ സീറ്റിൽ എനിക്ക് പകരയിരിക്കേണ്ടത്. പ്രഭുസാറ് വരാമെന്ന് പറഞ്ഞ അവസാന നിമിഷം അദ്ദേഹത്തിന് എത്താൻ പറ്റാതെ ആയതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഒന്ന് ഞാൻ ചെല്ലണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രഭു സാറിന്റെ ഫ്രണ്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി ഒരു അച്ഛൻ എന്നുള്ള ഒരു നിലയിൽ ഭയങ്കര അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടിയല്ലേ നമ്മുടെ നമ്മളെക്കാൾ ഒരു മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മളല്ലേ, പേരൻസ് അല്ലേ സന്തോഷിക്കുന്നത്. കാളിദാസ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് മീൻ കുഴമ്പും മൺപാനയും. എന്താണ് ഈ ചിത്രം, എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇതിൽ നിന്ന്? ഈ പടം ശരിക്കും ഒരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. ഒരു പോയി ഒരു 2-2.5 hours എൻജോയ് ചെയ്തിട്ട് വരാവുന്ന ഒരു ടൈം പാസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു മൂവിയാണ്. സോ എന്താ പറയുക, ലൈക്ക് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ആൻഡ് കുറേ ചിരിക്കാനുള്ള കുറേ സീൻസ് ഉണ്ട്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമെന്ന് തോന്നുന്നു. ചെന്നൈയിൽ ഈ സത്യം തിയേറ്ററിലെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമയൊക്കെ കാണാൻ പോകുമ്പോൾ, അതെ അതെ, ഇപ്പൊ ഇനി തിയേറ്ററുകളിലേക്ക് സത്യം തിയേറ്ററിൽ വെച്ചായിരുന്നല്ലേ ഫംഗ്ഷൻ ഒക്കെ? അതെ, ഇതിന്റെ ഓഡിയോ ലോഞ്ച്, ഞാൻ ഓഡിയോ ലോഞ്ചിന്റെ സ്പീച്ചിൽ പറഞ്ഞ പോലെ ശരിക്കും ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. എപ്പോഴെങ്കിലും നമ്മുടെ പടത്തിന്റെ ഓഡിയോ ലോഞ്ചും സത്യം ഒക്കെ വെക്കണം. നമ്മൾ പഠിച്ച പഠനമൊക്കെ ചെന്നൈയിലായതുകൊണ്ട് അവിടുത്തെ ഒരു മെയിൻ എന്താ പറയുക, ഏതൊരു സിനിമ അപ്കമ്മിങ് ഒരു ആർട്ടിസ്റ്റിനും ഒരു ആഗ്രഹമായിരിക്കും അവിടെ അവിടുത്തെ ഒരു ഫംഗ്ഷൻ വെക്കണം എന്നൊക്കെ. അതുപോലെ അത് നടന്നു. ഇനിയിപ്പോൾ സിനിമ വരുന്നു, അതും ആൾക്കാർക്ക് ഇഷ്ടമാവണം. അതെ, അതുപോലെ തന്നെ എനിക്കൊരു കാര്യമാണ് ജയറാമിനോട് ചോദിക്കാനുള്ളത്. സിരുഗുടി എന്നാണ് അമ്മയുടെ സ്ഥലത്തിന്റെ പേര്. ഇല്ലില്ല, ഞാൻ മലയാളി തന്നെയാണ്. സിരുഗുടി നിന്ന് കുംഭകോണത്ത് പോയി കമൽ സാറിന്റെ സിനിമയൊക്കെ കണ്ട്, അതും ഇതാണ് സിനിമ എന്നൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ കണ്ട ഒരാള്. ആ ഒരു ചെറുപ്പക്കാരൻ വളർന്നു വലുതായി അദ്ദേഹത്തിന്റെ മകനെ മീഡിയയ്ക്ക് മുമ്പിൽ കമൽ സാർ തന്നെ കൈപിടിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ എന്തായിരുന്നു ഒരു അച്ഛന്റെ ഉള്ളിലുള്ള ഒരു വികാരം? എന്തായിരുന്നു അതിനേക്കാൾ മുമ്പുള്ളൊരു വികാരമുണ്ട്. അതായത് എൻ്റെ അമ്മ ശരിക്കും തമിഴ്നാട്ടുകാരാണ്, തമിഴ്നാടാണ്, കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ അവധിക്കാലത്ത് കുംഭകോണത്തേക്ക് പോകും ഞങ്ങൾ. കുംഭകോണത്തു നിന്ന് പോയിട്ട് കുംഭകോണത്തിറങ്ങി അവിടുന്ന് അമ്മൻകുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അമ്മൻകുടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പോയാൽ സിറുകുടി എന്ന് പറയുന്ന, ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ, ഒരു ചെറിയ ഗ്രാമം. ആ സിറുകുടി ഗ്രാമത്തിലാണ്. അപ്പോൾ സിറുകുടി ഗ്രാമത്തിൽ ടിപ്പിക്കൽ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ചെറിയ അമ്പലവും അതിന് ചുറ്റി ഒരു ആൽമരമൊക്കെ ഉണ്ടാവും. ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് സിനിമയെക്കുറിച്ചൊക്കെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് സ്വപ്നങ്ങളും. ഇടയ്ക്ക് കുംഭകോണത്തേക്ക് ആഴ്ചയിലൊരിക്കൽ പോകുന്ന ബസ്സിൽ കയറി സിനിമ കാണാൻ വേണ്ടി പോയിട്ട് അവിടെ സിനിമ കാണും. അത് മൂന്ന് സിനിമ ഒരു ദിവസം കണ്ടിട്ട് തിരിച്ചു വരും. അപ്പം മറവ് ചരിത്ര എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ പോയിട്ട് കമൽഹാസൻ്റെ സിനിമ, അന്നത് തമിഴിലേക്ക് മാറ്റി മറവ് ചരിത്ര, തെലുങ്കിലാണ് ഫസ്റ്റ് വന്നിട്ട് പിന്നെ അത്. അപ്പോൾ ആ സിനിമയാണ് ഫസ്റ്റ് കണ്ടതിന് ശേഷം ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പോൾ കമൽഹാസനെയാണ് മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നിട്ടുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെങ്ങനെ അഭിനയിക്കുന്നു, അത് ഇത്, അന്നത്തെ ഒരു പുതിയ ജനറേഷനൊരു വരവായിരുന്നു അത്. അപ്പോൾ അതിനുശേഷം ആ കമൽഹാസന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല ആദ്യം. അത് തന്നെ ഒരു വലിയ ഭാഗ്യം, ഞാനത് കമൽ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്ത് ഒരു നല്ല സുഹൃത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ മകനെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കമൽ സാറ് വന്നു. അതിനുശേഷം ഇപ്പം മകനെ അഭിനയിച്ച് ആദ്യമായിട്ട് പുറത്തു വരുന്ന നായകനായിട്ടുള്ള ചിത്രത്തിലും കമൽ സാറിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. തീർച്ചയായും. എങ്ങനെ ഈ അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് പ്രഭു സാറിനെയും കമൽഹാസൻ സാറിനെയും ഒക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് അവരുടെ കോസ്റ്റാർസായിട്ട് വരിക എന്നുള്ള എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക, ലൈക്ക് എനിക്കിപ്പോഴും ബിലീവ് ചെയ്യാൻ വയ്യ സാറിനോട് ആക്ട് ചെയ്തു എന്ന് പറയുന്നത്. എൻ്റെ ഫേസ്റ്റ് മൂവി ഒരു പക്ക കഥയുടെ പ്രസ് മീറ്റിന് സാറാണ് എന്നെ ലോഞ്ച് ചെയ്ത്, സാറുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒന്നും നമുക്കറിയില്ല ഇത് ഫ്യൂച്ചറിൽ സാറിനോട് ആക്ട് ചെയ്യുന്നൊക്കെ. ശരിക്കും ഒരു എന്താ പറയുക, ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഫീലാണ്. ആൻഡ് സാറിൻ്റെ കൂടെ ആക്ട് ചെയ്തപ്പോൾ ഭയങ്കര നെർവസ് ആയിരുന്നു. പിന്നെ സാർ ചെറിയ ചെറിയ ഇങ്ങനെ പോയിൻറ്റേഴ്സൊക്കെ പറഞ്ഞു തന്നു, എന്ത് ലൈക്ക്
ലൈക്ക് നമ്മൾ നടക്കുന്ന എങ്ങനെ നടക്കണം ക്യാമറയുടെ മുന്നിൽ അതൊക്കെ കുറേ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കമലഹാസൻ സാറാണെങ്കിലും പ്രഭു സാറാണെങ്കിലും ഒക്കെ അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്, ചെറുപ്പം തൊട്ട് ഇവരെയൊക്കെ കാണുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രഭു സാർ വീട്ടിലെ ആ ഒരു കോമ്പിനേഷനെ കുറിച്ച്? അങ്കിൾ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം, നമ്മൾ ഒരുമിച്ച് കുറേ ഷോസിനും ഇതിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ആ ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു ടെൻഷനും ഇതൊക്കെ പോയി. പിന്നെ ആ ഫ്ലോവിന് അനുസരിച്ച് നമ്മളിങ്ങനെ ഫുൾ പടം അങ്ങനെ ഷൂട്ട് ചെയ്തു. നമ്മള് പോസ്റ്റേഴ്സിലൊക്കെ കാണുന്നുണ്ട് മലയാളത്തിലെ കൊട്ടാമ്പുറത്ത് എടുക്കാന്ന് പറയാം. പ്രഭു സാറിന്റെ അടുത്ത് നിൽക്കുന്ന എളുപ്പമായിരുന്നു അതൊക്കെ, ഭയങ്കര ഈസി ആയിരുന്നു. ഈ കാളിദാസിന്റെ മലയാളത്തിലെ രണ്ട് സിനിമകൾ നോക്കുകയാണെങ്കിൽ നല്ല ചബ്ബി നല്ല ചക്കുടും ആയിട്ടുള്ള കുട്ടിയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ മെലിഞ്ഞ്? അതായത് നമ്മൾ എന്തായാലും സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ ഡിസൈഡ് ചെയ്തു, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്കും എഫേർട്ടും ഒക്കെ എന്തായാലും അതിന് വേണം. കാരണം സിനിമയിൽ നമ്മൾ സിൻസിയർ അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ലൈക്ക് വേറെ അങ്ങനെ വേറെ അതിന് വേണ്ടി വേറെ ക്ലാസ്സിന് പോവുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. രണ്ട് പേര് ട്യൂഷനായിട്ട് വീട്ടിലുള്ളപ്പോഴത്തേക്കും ക്ലാസ്സിന് പോകേണ്ട ആവശ്യം ഇല്ല. അവൻ ഉദ്ദേശിച്ച ഈ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറേ ഇതുണ്ട്. രാവിലെ കരാട്ടെ ക്ലാസ്സിൽ പോവുക, അത് കഴിഞ്ഞാൽ കുംഫു ക്ലാസ്സിലേക്ക് പോവുക, അത് കഴിഞ്ഞാൽ ആക്ടിങ് പഠിക്കാൻ പോവുക, അത് കഴിഞ്ഞാൽ വൈകുന്നേരം സ്വിമ്മിങ് പഠിക്കാൻ പോവുക, സൈക്ലിങ്ങിന് പോവുക, ഡാൻസ് പഠിക്കാൻ പോവുക, അങ്ങനെയുണ്ട്. അങ്ങനെ ടിപ്പിക്കലി മദ്രാസ് ബോയ്സ് ഉണ്ട് കുട്ടികൾ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. മദ്രാസ് എന്നല്ല, എല്ലായിടത്തും ഉണ്ട് അങ്ങനെ. തെറ്റൊന്നും അല്ല. പിന്നെ നമുക്ക് അതിനു മുമ്പ് നമുക്ക് ആ ഷൂട്ട് തുടങ്ങി. പിന്നെ നമ്മൾ ഏറ്റവും ഈ പഠിക്കാൻ ഏറ്റവും നല്ലത് പഴയ സിനിമകൾ, നമ്മുടെ സിനിമകൾ അല്ലെങ്കിൽ അപ്പ അമ്മയൊക്കെ അഭിനയിച്ച സിനിമകൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. കുറേ ഉണ്ട്, എന്നാലും അഞ്ചെണ്ണം പറയാം. ശേഷം തൂൽക്കൊട്ടാരം, കേളി, സന്ദേശം, പിന്നെ എന്താ പറയാ, കൊറേ ഉണ്ടല്ലോ. ആ നടൻ അതുപോലെ തന്നെ അച്ഛന്റെ കോ സ്റ്റാറാണ് ഉർവശി മാം. ഞാൻ കൊറേ ടേക്ക് എടുത്തു ചില സിനിമകളൊക്കെ, എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ശരിക്കും ഒരു എന്താ പറയാ, ഒരു എക്സ്ട്രോഡിനറി ആർട്ട്, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ലൈക്ക് എല്ലാവർക്കും അറിയാം. ഒരു എന്താ പറയാ, ടേക്കിൽ വേറൊരു ഒരു എന്താ പറയാ, ഒരു പെർഫോമൻസ് ആണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി കൊറേ ചിരിച്ചിട്ടുണ്ട്. കാരണം കോമഡി ടൈമിങ് ഒക്കെ ഭയങ്കരമാണ്. അപ്പോൾ അപ്പയുടെ കൂടെ കുറെ സിനിമകള്, ഒരു 20 മോർ ദൻ 20 മൂവീസ് റീഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി. മറക്കാനാവാത്ത ഒരുപാട് സിനിമകൾ. ഈ കാളിദാസിനെ കുറിച്ച് ഞാനൊരു വാർത്ത വായിച്ചത്, കാളിദാസ് മണിരത്നത്തിനോടും സുഹാസിനിയോടും കള്ളത്തരം പറഞ്ഞു എന്നുള്ള ഒരു ഹെഡിംഗിൽ വായിച്ചു. നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പോ ഞാൻ വിചാരിച്ചു ദൈവം എന്താണ് കള്ളത്തരം ഒക്കെ പറഞ്ഞതെന്ന്. ശരിക്കും 4 മാസത്തോളം പറ്റിക്കാൻ പറ്റിയോ അവരെ? കോളേജ് കഴിഞ്ഞിട്ട് അവർക്ക് ഇതായത് കൊണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പൊ ആദ്യം എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞപ്പോ ഫസ്റ്റ് ഡേ പോയപ്പോ തന്നെ അവിടെ കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചായയൊക്കെ കൊടുത്ത സ്ഥലത്തിരുത്തി. ജയറാമിന്റെ മോനല്ലേ ഇവിടുന്ന് എല്ലാം കണ്ടുപഠിച്ചോളാം പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ദിവസം എന്നടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പഠിക്കണ്ട, എന്റെ പറയേ വേണ്ട, അപ്പ എന്റെ അടുത്ത് ഒരു സ്ഥലത്ത് തന്നെ പറയണ്ട, ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചോളാം പറഞ്ഞു. പിന്നെ ഇവന്റെ ഒരു ഇതായിരുന്നു, ഇവൻ നേരെ പോയി. പിന്നെ 3-4 മാസത്തോളം അത്ര എളുപ്പം നടന്നു, ആരും കണ്ടുപിടിച്ചില്ല. അത് നല്ലൊരു ഫീലായിരുന്നു. പിന്നെ നമ്മള് ഞാൻ പഠിച്ച കോളേജ് ലോയലായിരുന്നു. അപ്പൊ ആ ഐ ഡി കാർഡിന്റെ ശരിക്കും ആ കോളേജിന്റെ പവർ ഞാൻ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കുറെ ആക്ടേഴ്സ് നമ്മള് ആദ്യത്തെ ഒരാഴ്ച പുറത്തേക്ക് അങ്ങനെ ഒരാഴ്ച ഞങ്ങള് കറങ്ങി നടന്നിട്ട് പിന്നെയാണ് ഈ ഐഡിയ തോന്നിയത്, ഐ ഡി കാർഡ് കൊണ്ടുപോയി കാണിക്കുന്നത്. ഐ ഡി കാർഡ് കാണിച്ച ഉടനെ ഞങ്ങളെ അകത്ത് കൊണ്ടുപോയി, അവിടുത്തെ മാനേജർ വന്ന് സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഓഫീസിൽ തന്നെ ഒരു ജോലി, ഓഫീസ് ബോയ് ആയിട്ട് ചായ മേടിച്ചു കൊടുക്കാതെ ഡീസന്റ് ആയിട്ട് പറയണെങ്കിൽ ഓഫീസ് സ്റ്റാഫ് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ തന്നെയായിരുന്നു. ഈ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നടക്കുമ്പോ അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറയും, ഫിലിം ഫെസ്റ്റിവലിന് അവര് ഒരുപാട് ഡിഗ്നിറ്ററീസ് അത് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് 3rd floor ഫങ്ഷൻ നടക്കുന്നത്. അപ്പോ ഇവനും എന്റെ ഫ്രണ്ടും ഒക്കെ ആയിട്ട് ചായ, അവർക്കുള്ള സമൂസ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പെട്ടി കാട്ടി ലിഫ്റ്റിൽ കയറാൻ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ആ ലിഫ്റ്റിൽ കയറാൻ പോവാണ്, നമ്മള് ഫുള്ള് സാധനങ്ങളൊക്കെ ആയിട്ട് കയറുകയാണ്. അപ്പോ ഓഫീസ് ബോയ്സ്
സ്റ്റെപ്പിക്കൂടെ വന്നായിരുന്നു, മൂന്ന് ഫ്ലോർ കയറി ഇറങ്ങി. അങ്ങനെ രണ്ടു മാസമായിരുന്നു, നല്ല രസമായിരുന്നു. അല്ല എന്നിട്ടത് മനസ്സിലായപ്പോ എന്തായിരുന്നു? ഞാനും അശ്വതിയും നമ്മുടെ ഷാജിയൻ കരൺ സാറിന്റെ പടത്തിന്റെ സോപാനത്തിന്റെ ഫസ്റ്റ് പ്രീമിയർ ഷോ ദുബായിൽ ഉണ്ടായിരുന്നു. സോ സുഹാസിനി ഉണ്ടായിരുന്നു കൂടെ. സുഹാസിനി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അശ്വതി പറഞ്ഞു, ഇനിയിപ്പോ ചോദിച്ചു നോക്കാം, എന്തായാലും കണ്ണെന്നെ കഴിഞ്ഞില്ല. കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞു. മൂന്നാല് മാസം അവനോട് വർക്ക് ചെയ്തു. അതിനുശേഷം പറഞ്ഞിങ്ങനെ, കാളിദാസ് എന്ന് പറഞ്ഞൊരു പയ്യനോട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. യാ ഇസ് എ നൈസ് ബോയ് കാളിദാസ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ മോനാണ് സുഹാസിനി. അയ്യോ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ മണിയോട് പറഞ്ഞു, സംവേർ റിസംബ്ലൻസ് പറഞ്ഞു, അല്ല മണി പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാളിദാസിന്റെ അതുപോലെ ഇപ്പൊ മണിരത്നം കാണാൻ വേണ്ടിട്ട് പല ആംഗിളിലൊക്കെ പോയി നിൽക്കുമായിരുന്നു. ചായക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുമായിരുന്നു. കാളിദാസിന് ഇപ്പൊ നായകനായിട്ടുള്ള ഈ ഒരു വരവിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ചോക്ലേറ്റിന്റെ ആഡ്. അതിനുശേഷം ഒരുപാട് ആരാധകരെയൊക്കെ കിട്ടിയോ, പെൺകുട്ടികളെ? പിന്നെ ആർക്കെങ്കിലും ഒക്കെ ചോക്ലേറ്റ് വാങ്ങി കൊടുത്ത് കവളൊക്കെ പൊട്ടിച്ചു? ഇല്ല, അങ്ങനൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ബട്ട് അത് അച്ഛൻ ഇരിക്കുന്നോണ്ടായിരിക്കും. ഇല്ല, അതിനുള്ള സമയമില്ല ശരിക്കും പറഞ്ഞാൽ. ആ സമയത്തിനുള്ളിൽ ഷൂട്ടൊക്കെ തിരക്കായി. പിന്നെ ആ ആഡ് ശരിക്കും നല്ലൊരു ബ്രേക്ക് ആയിരുന്നു എനിക്ക്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അതെ അതെ, ഓൾ ഓവർ, ഒരു നേഷൻ വൈഡ് ആഡായിരുന്നു. പിന്നെ കൊറേ ഓഫേഴ്സ്. എനിക്ക് ഡ്രീം ആയിരുന്നു അമേരിക്കയിലെ ടൈം സ്ക്വയറിൽ ഞങ്ങൾക്ക് അവിടെ വന്നോണ്ടിരുന്നു. അത് അവിടെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് അതിന്റെ ആഡ് ക്ലിപ്പിംഗ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നു. അപ്പൊ അത് വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീണ്ടും സിനിമയിലേക്ക് തന്നെ വരാൻ നേരത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് മീൻ കുഴമ്പും മൺപാനിയും. അതാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞത് മീൻകറിയും മൺചട്ടിയോ? എന്താണ് അങ്ങനത്തെ ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പേര്? അതിന്റെ ഒരു കോമ്പിനേഷൻ അല്ലേ, മീൻകറിയും മൺചട്ടിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ചാണ്. അപ്പോ അത് ഒരു ഫാദർ ആൻഡ് സൺ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ്. പിന്നെ പ്രഭു അങ്കിൾ ഇതിലൊരു ഹോട്ടൽ ഓണർ ആയിട്ടാണ്. അപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ട്, ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കഥയായതുകൊണ്ടാണ്. ആ കടയുടെ പേര് ഏതാണ്? മീൻ കുഴമ്പും മൺപാനയും. മലേഷ്യയിൽ ഒരു വലിയ കട നടത്തുന്ന ഒരു ഹോട്ടൽ ഓണർ ആണ്, അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഫാദർ സൺ നിങ്ങൾ രണ്ടുപേരും രണ്ട് സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ അതുമാതിരി തന്നെ ഫ്രണ്ട്സിൽ ഡബ് ചെയ്തോണ്ടായിരുന്നില്ലേ തുടക്കം? അല്ല, ജയറാമേട്ടന്റെ തോളിന്ന് താഴെ ഇറങ്ങി നിന്ന് ആദ്യമായിട്ട് ഡബ് ചെയ്തപ്പോ എങ്ങനെയുണ്ട് ആ ഒരു പഴയതൊക്കെ ഓർമ്മ വന്നു? ഫസ്റ്റ് മൂവി ഞാൻ ഡബ് ചെയ്ത ഫ്രണ്ട്സിലായിരുന്നു, മറ്റേ ചന്തു എന്ന് പറയുന്ന, അതായിരുന്നു എന്റെ ഫസ്റ്റ്. ശരിക്കും ശരിക്കും എനിക്ക് ഓർമ്മയില്ല അതിന്റെ ഒരു, എനിക്ക് ആ ഒരു നടന്ന ഒരു ഓർമ്മയില്ല. എന്നാലും എനിക്കൊന്നും പ്രസാദിലാന്ന് തോന്നുന്നു. ചെറിയ കുട്ടിയായിരുന്നു, അപ്പൊ ഞാനിങ്ങനെ എടുത്തോണ്ട് പോയതാണ്. അപ്പൊ കുറച്ചു നേരം ഒന്ന് ഡബ്ബിംഗ് കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഇവന് ഈ ഡബ്ബിംഗ് തിയേറ്ററിനകത്ത് ശബ്ദങ്ങളൊക്കെ പേടിയാണ്. മേ ബി അറൌണ്ട് ഒരു വയസ്സുണ്ടാവില്ല, ഒരു വയസ്സല്ല, ഒരു മൂന്നാല് വയസ്സാണ്. അപ്പൊ ഈ ശബ്ദം ഇങ്ങനെ ചെവി പൊത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് സിദ്ദിഖ് ഇങ്ങനെ ചോദിച്ചത്. അതിനകത്ത് മുകേഷ് വന്നിട്ട് ചോദിക്കും, എന്താ മോന്റെ പേര്? ചന്തു എന്ന് പറയണം. അപ്പൊ അവൻ പറയൂന്ന്, ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തിങ്ങനെ ഞാൻ മൈക്കിന്റെ അവിടെ പിടിച്ചു. അപ്പൊ കറക്റ്റ് ഒന്ന് കുറിച്ചും ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഈ ഒരു വളർച്ച, ചെറിയൊരു കുട്ടി, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതിനുശേഷം വസുവായിട്ടെത്തി, അത് കഴിഞ്ഞപ്പോ നായകൻ നന്നായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വളർന്നു പോയി എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചു, അതിനുശേഷം എന്റെ വീട് അപ്പുവിന്റെ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചു, ഇപ്പൊ നായകനായി എത്തി നിൽക്കുകയാണ്. അപ്പോ ജയറാമേട്ടന്റെ ഒരു തുടക്കകാലവും മോന്റെ ഒരു വളർച്ചയും എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കി വളർന്നു എന്നുള്ളത് ഞങ്ങളല്ലേ, മലയാളികൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലായില്ലേ. എല്ലാ ഫോട്ടോയിലും വരുന്നോണ്ടാണ്, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ വരുന്നതിന് കുറച്ച് മുമ്പ് വരെ ഞങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ, കേരളത്തിനകത്തായാലും പുറത്തായാലും എവിടെ ചെന്നാലും ആൾക്കാർ ഫസ്റ്റ് ആ നമസ്കാരം, ജയറാം വരുന്നതാ, ആ പാർവതി ഉണ്ടല്ലോ, ആ ഇത് മോളായിരിക്കും അല്ലേ, മോനെവിടെ എന്ന് പറഞ്ഞ് കാലിന്റെ താഴേക്ക് നോക്കും. ആ ആ ചെറിയ കുട്ടിയാണെന്ന് തന്നെ പറയുക. അപ്പോഴാണ് ഞാൻ കാണിക്കുക, ഇതാണ് മോൻ കാണിക്കുമ്പോ, അയ്യോ ഇതാണോ എന്ന് ചോദിക്കും. അപ്പോ ആ വളർച്ച. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ മിമിക്രി ചെയ്യുന്ന ഒരു വീഡിയോ വന്നതിലൂടെയാണ് ഒരു ശ്രദ്ധ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടിയതെന്ന്, ആഡ് വരുന്നതിന് മുൻപായിട്ട് തന്നെ. അപ്പം അച്ഛൻ്റെയും മകൻ്റെയും മിമിക്രിയിലൂടെ തന്നെയാണ് സിനിമയിലേക്ക് ഒരു എൻട്രി നിന്നെ വേ നമുക്ക് പറയാം. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് ചേരാൻ വേണ്ടി തോന്നുന്നുണ്ടോ? കറക്റ്റാണ്, അന്ന് വീഡിയോ കാസറ്റ് കലാഭവന്റെ കണ്ടിട്ടാണ് എന്നെ പത്മനാഭൻ സാറ് സിനിമയിലേക്ക് വിളിക്കുന്നത്. ഇന്നിപ്പോ ആ സ്റ്റേജിൽ വളരെ യാദൃശ്ചികമായിട്ട് എന്റെ അടുത്ത് മിമിക്രി കാണിക്കുമെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട, ഞാൻ വിട്ടേക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഇവൻ പറഞ്ഞു ഞാൻ കാണിക്കാപ്പാ, ഞാൻ കാണിച്ചോളാം എന്ന് പറഞ്ഞു.
എന്നിട്ട് അവിടെ വെച്ച് പെട്ടെന്ന് കാണിച്ചോ കാണിച്ചു കഴിഞ്ഞപ്പോ തന്നെ അന്ന് എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സദസ്സായിരുന്നു. അത് സദസ്സിൽ ഉണ്ടായിരുന്നവരെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. വിജയും അജിത്തും ബാക്കി എല്ലാവരും അല്ല സൂര്യ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, എ ആർ റഹ്മാൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ബാലാജി ധരണീന്ദ്രൻ എന്ന് പറയുന്ന ഡയറക്ടർ അപ്പൊ തന്നെ വന്നിട്ട് ചോദിച്ചു ഞങ്ങളുടെ അടുത്ത പടത്തിൽ നായകനായിട്ട് വരാമോ. പൂമരത്തിനെ കുറിച്ച് കൂടെ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആവില്ല. കോളേജ് ലൈഫ്, ഒരു ക്യാമ്പസ് ലൈഫ് ഇപ്പൊ എറണാകുളത്ത് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ? ശരിക്കും അതും അറിയാം കറക്റ്റ് ആയിട്ട്. ശരിക്കും ഇവിടെ പഠിക്കാത്ത ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു. അതിപ്പോ ശരിക്കും എനിക്ക് അത് പോയി. കാരണം ഒരു കഴിഞ്ഞൊരു 6 മന്ത്സ് ആയിട്ട് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് എനിക്ക്. പിന്നെ നമ്മൾ സിനിമയെ പറ്റി ഭയങ്കര സൂണാണ് സംസാരിക്കുന്നത്. ബട്ട് എന്നാലും ഒരു ക്യാമ്പസ് മൂവിയാണ്. ഷൈൻ ചേട്ടൻ്റെ സ്റ്റൈലിൽ റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, ഷൂട്ട് നടക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഹറി അപ്പ് ചെയ്യാണ്ട് പതുക്കെ പതുക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. സമാധാനമായിട്ട്. അതെ, അത് എന്തായാലും ഈ വർഷം എൻഡിനുള്ളിൽ ഡിസംബർ ആ സമയത്തിന് അടുപ്പിച്ച് റിലീസുകളാണ്. ജയറാമേട്ടാ, നിങ്ങൾ അച്ഛനും മകനും കൂടി സാധാരണ ആൾക്കാരെയൊക്കെ, ഇവിടെ അല്ല മലയാളികളെയല്ല പുറത്തൊക്കെ പോയി നിങ്ങളെ അറിഞ്ഞുകൂടാത്തവരെ പറ്റിക്കുന്ന ഒരു കഥയെ കുറിച്ചൊക്കെ കേട്ടു. സ്ട്രീറ്റിൽ പെർഫോം ചെയ്ത് കാശൊക്കെ കിട്ടി, അങ്ങനെ എന്താണ് ആ കഥ? എന്താണ് ഞങ്ങളെയൊക്കെ കൂടുതൽ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്ന എന്നെ പോലെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നത്. എന്തായിരുന്നു, എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. കാര്യം ഇവിടെ അങ്ങനെ ഇറങ്ങി നിങ്ങൾ സ്ട്രീറ്റിൽ നിൽക്കുന്ന ഒരു കാര്യം ആലോചിക്കാനേ. ചുമ്മാ ഞാൻ ഈ എവിടെ ചെന്നാലും ഇങ്ങനെ ഈ താളം പിടിക്കും. കുട്ടിക്കാലത്ത് തന്നെ സ്കൂളിൽ നിന്ന് പല പ്രാവശ്യം പുറത്താക്കിയിട്ടുള്ള ഡെസ്കിൽ താളം കൊട്ടുന്നതുകൊണ്ടാണ്. ഇവന്റെ സ്കൂളിൽ ഒരിക്കൽ പോയി, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ചെന്നപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു എല്ലാം നന്നായിട്ട് പഠിക്കുന്നുണ്ട് മോനൊക്കെ, കാളിദാസ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എപ്പോഴും ഒരു ന്യൂസൻസ് ആണ് ടീച്ചേഴ്സ് ഈ ഡെസ്കിൽ ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട് അതിങ്ങനെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൊട്ടുവരുന്നിട്ട്. അപ്പൊ പണ്ടൊക്കെ ഇവൻ കുട്ടിക്കാലത്ത് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ലണ്ടനിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഓരോ ഇങ്ങനെ ട്യൂബ്സ് ഉണ്ട്, ഇങ്ങനെ അതിന്റെ ഒരു റൂട്ട് ഉണ്ട്, നമ്മള് സബ്വേ ഉണ്ട്. ആ സബ്വേയിലൊക്കെയാണ് അവിടെ ഈ ഭിക്ഷാടനം നിരോധനമായിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് ഈ സബ്വേയിലൊക്കെ ചെറിയ സാക്സ് ഒക്കെ ആയിട്ട് ചില ആൾക്കാർ നിൽക്കും. സാക്സഫോൺ ഒക്കെ വായിച്ചിട്ട് ചെറിയൊരു കർച്ചീഫ് ഇരിക്കും. ജോലി കഴിഞ്ഞ് പോകുന്നവരൊക്കെ പെട്ടെന്ന് ഒരു 2 പൈസ ഇട്ടിട്ട് പോകും. ഞങ്ങൾ ചുമ്മാ എന്തെങ്കിലും ഒരു സാധനം കിട്ടും, പെപ്സിയുടെ ടിന്നോ അതൊക്കെ ആയിട്ട് ഞങ്ങൾ നിന്നിട്ട് അവിടെ നിൽക്കും. അവിടെ 4 സായിപ്പുമാർ കൂടും. അശ്വതിയും പറയും നാണമില്ലല്ലോ, ഞാൻ അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് നടന്നു പോകും. അപ്പൊ അങ്ങനെ ചുമ്മാ അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ പോയപ്പോ പെട്ടെന്നൊരു മെക്സിക്കൻ ബോർഡറിൽ പോയപ്പോ അങ്ങനെ 2 ടിന്നും ഡ്രം ഒക്കെ കിട്ടി. അപ്പൊ താളം തുടങ്ങി, താളം കുറച്ച് കുറച്ച് ഇതായി, സായിപ്പുമാര് കൂടി, വലിയ ക്രൗഡായി. അതിൽ ആരെങ്കിലും തിരിച്ചറിഞ്ഞു? അങ്ങനെ ഏയ് ആരും തിരിച്ചറിഞ്ഞില്ല, ആരും ഉണ്ടായിരുന്നില്ല. അതാണ് മെക്സിക്കൻ ബോർഡർ ആയിരുന്നു, ഒറ്റ മലയാളികളായിരുന്നു. തീർച്ചയായും കാളിദാസ്, ഇപ്പോൾ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് ഒരേ സിനിമയ്ക്ക് ഒരേ വർഷം കിട്ടിയ ആളാണ്. ഇതുപോലെ ഒരു താരദമ്പതികളുടെ, മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന ഒരു കപ്പിളിൻ്റെ മകനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സമയത്ത്, എന്താണ് ഇപ്പോൾ മനസ്സിലൂടെ പോകുന്നത്? എന്താണ് ഇപ്പോൾ ശരിക്കും ഹാപ്പിയാണ്. കാരണം നമ്മളും ഹീറോ ആയിട്ട് ഒരു സിനിമ അഭിനയിച്ചു, ആൻഡ് അത് ഇനിയിപ്പോൾ ഓഡിയൻസിന് ഇഷ്ടമാവണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടിയിട്ട് അത് മാക്സിമം അടുത്തടുത്ത് ഇമ്പ്രൂവ് ചെയ്യണം ഓരോ പ്രോജക്ട്സും. സോ നല്ല നല്ല പ്രോജക്ട്സ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. രണ്ടാം വരവിൽ ഇനിയും നിങ്ങൾ അച്ഛനും മകനുമായിട്ടുള്ള ചിത്രത്തിനായി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂമരത്തിനായിട്ടും മലയാളികൾ തീർച്ചയായും തമിഴ് സിനിമ ഇവിടെ എല്ലാവരും ഒരു ഭാഷ വ്യത്യാസം നോക്കാതെ കാണുന്നതാണ്. തമിഴ് സിനിമയ്ക്ക് പുറമെ പൂമരവും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. അതോടൊപ്പം എല്ലാവിധ ആശംസകളും കാളിദാസ്. താങ്ക് യു സോ മച്ച്. ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും മീൻകുഴമ്പും മൺപാന എന്നുള്ള തമിഴ് ഫിലിം ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഭാഷ ഒരു അതിർവരമ്പല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ് സിനിമയാണ്. എങ്കിലും എന്നെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ മലയാളി പ്രേക്ഷകരും പോയി സിനിമ കണ്ട് അവന് എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി അവൻ്റെ ആ തെറ്റുകൾ തിരുത്തി കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.